ഹലോ എവ്രിവൺ, വെൽക്കം ടു മെഹർസ് കിച്ചൺ. ഇന്ന് നമുക്ക് ഒരു ബോംബെ സ്റ്റൈൽ ചിക്കൻ ബിരിയാണിൻ്റെ റെസിപ്പി നോക്കാം. നല്ല ടേസ്റ്റിയാണ്, നല്ല മസാല ഒക്കെ കൂടിയിട്ട് കല്യാണത്തിനും പാർട്ടിക്കൊക്കെ കിട്ടണ പോലത്തെ ഒരു ബിരിയാണിയാണ്. ഫുൾ പ്രൂഫ് റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പം മമ്മിനോട് ചോദിക്കാൻ ഇതിൻ്റെ റെസിപ്പി. റെസിപ്പി ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. താങ്ക് യു. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണ് നോക്കാം. ഒരു വലിയ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് 1.5 kg ചിക്കനാണ്. ഇതിങ്ങനെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ആവശ്യമുള്ളത് 1 cup തൈരാണ്. ഇത് അധികം പുളിയില്ലാത്ത തൈരാണ്. തൈരെടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ 4 medium-sized തക്കാളി ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ 3 വലിയ സൈസ് സവാള അധികം കട്ടില്ലാതെ സ്ലൈസ് ചെയ്തെടുക്കണം. പിന്നെ ആവശ്യമുള്ളത് 1/2 cup പുതിന ഇല അരിഞ്ഞത്, 1/2 cup മല്ലിയില അരിഞ്ഞത്. പിന്നെ ആവശ്യമുള്ളത് 1 വലിയ കഷ്ണം പട്ടയാണ്, 4-5 ഏലക്ക, പിന്നെ 1 teaspoon ഷാജീര, പിന്നെ 1 കറുവയില ബേ ലീഫ്. മസാലയിലിടാനായിട്ട് 2 വലിയ ഏലക്ക, കറുത്ത ഏലക്ക, 4-5 പച്ച ഏലക്ക, ഗ്രാമ്പു 5-8 എണ്ണം, പിന്നെ പട്ടയും, 1 bay leaf. പിന്നെ ആവശ്യമുള്ളത് 2 tablespoon വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ്, 1 tablespoon പച്ചമുളക് ചതച്ചത് അല്ലെങ്കിൽ പേസ്റ്റാക്കിയത്, പിന്നെ 1 നാരങ്ങയുടെ നീര്, 1 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon കുരുമുളക് പൊടി, 1.5 tablespoon മല്ലിപ്പൊടി, 2 teaspoon സാദാ മുളക് പൊടി, 2 teaspoon കശ്മീരി ചില്ലി പൊടി, 1 teaspoon ഷാജീരകം പൊടിച്ചത്, 1 teaspoon ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ 2 teaspoon ഗരം മസാലപ്പൊടി, പിന്നെ 3 ഉരുളക്കിഴങ്ങ് ഇങ്ങനെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുമായി കുറച്ച് മഞ്ഞളും ഉപ്പ് തേച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഉരുളക്കിഴങ്ങ് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, ഓപ്ഷണലാണിത്. പിന്നെ ആവശ്യമുള്ളത് ബാസ്മതി റൈസാണ്. ഇത് 4 cup എടുത്തിട്ടുണ്ട്, 3/4 kg അടുത്തുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി 1 മണിക്കൂറോളം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഇനി മസാല ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഒരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് 3/4 cup എണ്ണ ഒഴിച്ചു കൊടുക്കാം. മസാല റെഡിയാണ് വരെ, നമ്മൾ റൈസും റെഡിയായിരിക്കണം. അപ്പോൾ അതിനായിട്ട് ഇവിടെ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എണ്ണ ചൂടായാൽ ആദ്യം നമുക്ക് പൊട്ടാറ്റോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് പൊട്ടാറ്റോ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പൊട്ടാറ്റോ എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം 3-4 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് അതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ മാറ്റി മറിച്ചുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊരു 70% ആയാൽ മതി. ബാക്കിയുള്ളത് മസാലയിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. 4-5 മിനിറ്റ് ഇത് തിരിച്ചിട്ടും മറിച്ചിട്ടൊക്കെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. 70% ആയാൽ മതി. ഇനി ഇത് ആയിട്ടുണ്ട്, അപ്പോൾ അത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് മാറ്റി വെക്കാം. ഇനി ആ സെയിം എണ്ണയിലേക്ക് തന്നെ സവാള ഇട്ട് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലായിരിക്കണം. എന്നിട്ട് സവാള 1 brown color വരെ വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ടുണ്ട്, 1 golden brown. ഇനി ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിന്ന് ഒരു കുറച്ച് സവാള നമുക്ക് മാറ്റി വെക്കാം ലാസ്റ്റിൽ ഗാർണിഷ് ചെയ്യാനായിട്ട്. ഇതാ ഇത്രേ ഉള്ളൂ മാറ്റി വെക്കുന്നത്. ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം മാറ്റി വെക്കാൻ, അല്ലെങ്കിൽ ബാക്കിയുള്ള സവാളയെല്ലാം കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഗരം മസാലകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാലകൾക്ക് പറഞ്ഞ ഗരം മസാല എല്ലാം സവാള വഴറ്റിയതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ റൈസ് വേവിക്കാനായിട്ട് മാറ്റി വെച്ച ഗരം മസാല വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ 2 മിനിറ്റ് വരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതോടൊപ്പം തന്നെ 1 tablespoon വെള്ളം ഒഴിച്ചു കൊടുക്കാം, മസാല ഒന്നും കരിയാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം 1 മിനിറ്റോളം വഴറ്റിയെടുക്കണം. 1.5 മിനിറ്റിന് ശേഷം ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ എല്ലാം മസാലയിലൊന്ന് മിക്സായി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അങ്ങനെ ആ തക്കാളി 2 മിനിറ്റോളം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ തൈരും
ചേർത്ത് കൊടുക്കാം. പിന്നെ നാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ചിക്കനും മസാലയും തൈരൊക്കെ നന്നായിട്ട് യോജിച്ചെടുക്കണം. അപ്പോൾ ദാ ചിക്കനും മസാലയും തൈരും നാരങ്ങ നീരെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് മൂടി വെച്ചിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയമിലാക്കിയിടാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ചിക്കന് വേവണ വരെ വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അങ്ങനെ ദാ ഒരു 5 മിനിറ്റിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും ഗരം മസാലയും പുളിയൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കുറവ് തോന്നുകയാണെങ്കിൽ അത് പാകമാക്കിയെടുക്കാം. അതുപോലെ തന്നെ വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ദാ റൈസിനുള്ള വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് കൂടുതൽ വേണം, അല്ലെങ്കിൽ റൈസിലൊന്നും പിടിക്കില്ല. സാധാരണ ഇടുന്ന പോലെ ഉപ്പ് ചേർക്കരുത്, കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കണം. അങ്ങനെ ഒരു 15 മിനിറ്റിന് ശേഷം മസാലയൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ പുറത്ത് തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. കുറച്ച് ബാക്കി വെക്കാം ഗാർണിഷ് ചെയ്യാനായിട്ട്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയിലയും പുതിനയിലയും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മസാല ഇപ്പോൾ റെഡിയാണ്. ഇനി മസാല ബാക്കിലേക്ക് മാറ്റി വെച്ചിട്ട് ചെറിയ തീയിൽ ദമ്മിൽ വെക്കാം. എന്നിട്ട് അരി പ്രിപ്പയർ ചെയ്യാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് വെള്ളം കളഞ്ഞിട്ട് അരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 90% വരെ വേവിച്ചെടുക്കണം. അപ്പോൾ അരി ഒരു 85-90% വരെ വേവിച്ച് കഴിഞ്ഞു. ഇനി ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇനി ദമ്മിന് വെക്കാനായിട്ട് മസാല വലിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നല്ല മസാല ഉള്ള ബിരിയാണിയാണ്. അപ്പോൾ ഇത്രയും ഗ്രേവി ഇതിലേക്ക് ആവശ്യമുണ്ട്, ഇത്രയും മസാല വേണം. അപ്പോഴൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അരി വേവിച്ചത് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നോർമലി ലെയറിങ് ചെയ്യുന്ന പോലെ ലെയറിങ് ചെയ്യേണ്ടതല്ല. ഇത് ഒന്നായിട്ട് അരി മസാല താഴത്തും അരി ഫുള്ളും മുകളിലുമാണ് ഇട്ട് കൊടുക്കേണ്ടത്. അരി നന്നായി സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കളർ ഒഴിച്ചു കൊടുക്കാം. കളർ ഓപ്ഷണലാണ്, ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ട. പിന്നെ ഇതോടൊപ്പം തന്നെ നേരത്തെ മാറ്റി വെച്ച ബിലിസ്ത ഇട്ട് കൊടുക്കാം. നന്നായിട്ട് എല്ലായിടത്തും ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഫോയിൽ വെച്ചിട്ട് മൂടി കൊടുക്കാം. നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ആദ്യം ഒരു 5 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. ദമ്മിന് വെക്കണം. എന്നിട്ട് ഫ്ലെയിം നന്നായിട്ട് ലോ ആക്കിയിട്ട് ഒരു 10 മിനിറ്റോളം ദമ്മാക്കിയെടുക്കാം. അങ്ങനെ ദാ ഒരു 15-20 മിനിറ്റിന് ശേഷം ബിരിയാണി നന്നായി ദമ്മായി വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ബോംബെ സ്റ്റൈൽ മസാല ബിരിയാണിയാണ് ഇത്. നല്ല ടേസ്റ്റാണ്. മസാലയൊക്കെ ആയിട്ട് അരി കണ്ട് ഓരോന്നായിട്ട് വേറെ വേറെ ആയി കാണുന്നുണ്ട്. നന്നായി ദമ്മായി വന്നിട്ടുണ്ട്. ഇനി അരിയെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇത് ബോംബെയിലൊക്കെ കല്യാണത്തിനും പാർട്ടികളിലൊക്കെ ഉണ്ടാക്കണ പോലത്തെ ബിരിയാണിയാണ്. നല്ല ടേസ്റ്റാണ്, നല്ല മസാലയാണ്. അപ്പോൾ മസാല വേറെയും അരി വേറെയാണ്. അപ്പോൾ ഇത് സെർവ് ചെയ്യാം, എന്നിട്ട് എൻജോയ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഞങ്ങളെ അറിയിക്കണം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. റെസിപ്പി ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ പുതിയ റെസിപ്പീസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.